ശബരിമല വിഷയത്തിൽ അയ്യപ്പൻ്റെ പേര് പറഞ്ഞ് ജനങ്ങളെ സർക്കാരിനെതിരാക്കി കേരളത്തെ നേരെ തിരിച്ചു പിടിച്ച് ബി ജെ പിയുടെ കൈവെള്ളയിൽ കൊണ്ട് വച്ചു കൊടുക്കാം എന്ന ഉദ്ദേശത്തോടു കൂടിയായിരുന്നു ശബരിമല കർമ്മസമിതി എന്ന സംഘടന പ്രവർത്തിച്ചത് തെരഞ്ഞെടുപ്പ് വേളയിലൊക്കെ സംസ്ഥാനത്തിൻ്റെ മുക്കിലും മൂലയിലും ഉയർന്നിരുന്ന ആ ഹോർഡിങ്ങുകൾ കണ്ടാൽ മാത്രം മതിയല്ലോ എന്തായിരുന്നു ശബരിമല കർമ്മസമിതിയുടെ ലക്ഷ്യം എന്നറിയാൻ അവർ ഉദ്ദേശിച്ച ലക്ഷ്യം നടന്നില്ല സർക്കാരിനെ തോൽപ്പിക്കുക മാത്രമായിരുന്നില്ല അവരുടെ ലക്ഷ്യം ബി ജെ പിക്ക് സീറ്റ് കൊടുക്കുക എന്നുള്ളതായിരുന്നു അത് നടക്കാതെ പോയി ആ നടക്കാതെ പോയതിൻ്റെ വേദന മുഴുവൻ ഉള്ളിൽ മുഴുവനുള്ളിലൊതുക്കിക്കൊണ്ടാണ് പത്തനംതിട്ടയിൽ ശബരിമല കർമ്മസമിതിയുടെ സംസ്ഥാന യോഗം നടന്നത് ആ സംസ്ഥാന യോഗത്തിൽ അവതരിപ്പിച്ച പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് സർക്കാർ കുഴിച്ച കുഴിയിൽ ശബരിമല കർമ്മസമിതി വീണുപോയി എന്നുള്ളതാണ് സമരമൊന്നും ചെയ്യാതിരിക്കുന്നത് ശബരിമല കർമ്മസമിതിയെ സംബന്ധിച്ചിടത്തോളം വളരെ മോശമായിട്ടുള്ളൊരു കാര്യമാണ് എന്നാണ് അവിടെ നടന്ന പ്രവർത്തന റിപ്പോർട്ടിൽ വിലയിരുത്തുന്നത് എന്തൊരു കഷ്ടമാണിത് ഇപ്പോഴും നേരം വെളുത്തിട്ടില്ല ഈ ശബരിമല കർമ്മസമിതിക്കാർക്ക് അതിൽ വലിയ കേരളത്തിൻ്റെ ക്രമസമാധാന ചുമതലയുള്ള പോലീസ് ഉദ്യോഗസ്ഥനായിരുന്ന സെൻകുമാറൊക്കെ ഉണ്ട് പിന്നെ മനുഷ്യന് നല്ല വഴി കാട്ടിക്കൊടുക്കാൻ നിരന്തരമായി പരിശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്ന അവകാശപ്പെടുന്ന ചിദാനന്ദപുരിയെ പോലുള്ള മനുഷ്യരൊക്കെ ഉണ്ട് പക്ഷേ കാര്യങ്ങളങ്ങോട്ട് ബോധ്യപ്പെടാൻ ഇതുവരെയും അവർക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സമരമില്ലാത്ത മൂന്ന് മാസം എന്ന് പറയുന്നത് ശബരിമല കർമ്മസമിതിയെ സംബന്ധിച്ചിടത്തോളം ഉപ്പില്ലാത്ത കഞ്ഞിവെള്ളം കുടിക്കുന്നത് പോലെയാണ് എന്നാണ് ആ പ്രവർത്തന റിപ്പോർട്ടിൽ പറയുന്നത് സമരം ചെയ്ത അവസ്ഥ നമുക്കറിയാം സമരം ചെയ്തിട്ട് ജയിലിലായിപ്പോയ പാവപ്പെട്ട ചെറുപ്പക്കാരൊക്കെ ഇപ്പോഴും അവരുടെ ഉപജീവന മാർഗ്ഗം പോലും തേടാൻ വകയില്ലാതെ നടക്കുന്ന ഒരവസ്ഥയുണ്ടല്ലോ ആ അവസ്ഥയിലേക്കൊക്കെ ഒരു വലിയ വിഭാഗം ആളുകളെ തള്ളിവിട്ടിട്ട് വീണ്ടും വരുന്നു പറയുകയാണ് ഞങ്ങൾ സമരം ചെയ്യാൻ സമരം ചെയ്യാതിരുന്നത് വലിയ മോശമായി പോയി സംസ്ഥാന സർക്കാർ കുഴിച്ച കുഴിയിലങ്ങ് വീണുപോയി എന്നൊക്കെ സംസ്ഥാന സർക്കാർ ഒരു കുഴിയും കുഴിച്ചിട്ടില്ല നേർവഴിയാണ് കാട്ടിത്തന്നത് നമ്മുടെ രാജ്യത്ത് നമ്മുടെ പരമോന്നത നീതിപീഠം പറഞ്ഞ ഒരു ഇക്വാലിറ്റി എന്ന വഴിയിലേക്ക് നിങ്ങൾ നടന്നുകൊള്ളൂ എന്ന് പറഞ്ഞു അത് വലിയ അപരാധമായി കണ്ടതുകൊണ്ടാണല്ലോ നിങ്ങളൊക്കെ ഈ അക്രമവുമായി കർമ്മസമിതി രൂപീകരിച്ചത് ഇനിയിപ്പോൾ രഥയാത്ര നടത്താനുള്ള തീരുമാനമാണത്രേ പുതിയ രഥയാത്ര ആചാര സംരക്ഷണത്തിൻ്റെ രഥയാത്ര ഇവർ ഒന്നും ഒരു കാര്യവും അറിയുന്നില്ല കേന്ദ്ര സർക്കാർ തന്നെ പറഞ്ഞു സുപ്രീം കോടതിയെ മറികടന്ന് ഒന്നും ചെയ്യാനാകില്ല എന്ന് പിന്നെ എന്തിനായിരുന്നു ഈ ബഹളങ്ങളൊക്കെ ശബരിമല കർമ്മസമിതി ഒരു പരാതിയുമായി അവിടേക്ക് പോയിട്ടുണ്ടോ ഇല്ലല്ലോ കുറേ സംഘടനകൾ പരാതി കൊടുത്തിട്ടുണ്ട് അതിൽ പരിവാര സംഘടനകളുണ്ട് എന്ന് നിങ്ങൾ പറയുന്നു അങ്ങനെയാണെങ്കിൽ ഈ കേസ് കൊണ്ടുവന്നതും സംഘപരിവാറുമായി ബന്ധമുള്ളവരാണ് എന്നുള്ള തുടക്കം മുതലേ ഉള്ള ആരോപണമൊക്കെ അവിടെ നിൽക്കുന്നില്ലേ സർക്കാരും അത്രയേ പറഞ്ഞുള്ളൂ സുപ്രീം കോടതിയുടെ ഒരു വിധി സുപ്രീം കോടതിയുടെ ഭരണഘടനാ ബെഞ്ചിൻ്റെ ആ വിധി നടപ്പാക്കേണ്ട ബാധ്യസ്ഥത സ്വാഭാവികമായി സർക്കാരിനുണ്ട് നമ്മുടെ നിയമമന്ത്രിയും പറയുന്നു അത് ശബരിമല കർമ്മസമിതിക്കാർ ഇന്ന് കൂടിയപ്പോൾ ഇതെന്ന് പറഞ്ഞില്ല സർക്കാരിനെ ഇനി കേന്ദ്ര സർക്കാരിന് ഇനി കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്താൻ ഒരു സമിതി വച്ചിട്ട് പുതിയതായിട്ട് കുറേ കാര്യങ്ങൾ ബോധ്യപ്പെടുത്തി കൊടുക്കാൻ പോവുകയാണ് എന്നുള്ളതാണ് ഇതുവരെ ബോധ്യപ്പെടുത്തിയതൊന്നും പോരാ ടി പി സെൻകുമാറിനെ കേന്ദ്ര നിയമമന്ത്രിയൊക്കെ ആക്കി കഴിഞ്ഞിരുന്നെങ്കിൽ കുഴപ്പമുണ്ടാകുമായിരുന്നില്ല കാരണം അദ്ദേഹം ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത് നിയമനിർമ്മാണം നടത്തണം നിയമനിർമ്മാണം നടത്തണം എന്നുള്ളതാണ് വഴിയരികിൽ നിന്ന് ആർക്കും എന്ത് വേണമെങ്കിലും പറയാമല്ലോ കാര്യത്തോട് അടുക്കുമ്പോഴല്ലേ അതിന് പുളിപ്പുണ്ടോ ഇല്ലയോ എന്ന് അറിയാൻ സാധിക്കുകയുള്ളൂ എന്തായാലും കർമ്മസമിതി ലക്ഷ്യമിടുന്നതെന്ത് എന്ന് മനസ്സിലാകുന്നുണ്ട് നിരാശയിൽ കഴിയുന്ന കേരളത്തിലെ ബി ജെ പി വീണ്ടും എങ്ങനെയെങ്കിലും ഒരു വഴി ഉണ്ടാക്കി കൊടുക്കാനാകുമോ എന്നുള്ളതാണ് ഇവിടെ കുറുക്കു വഴികളൊന്നുമില്ല നേരത്തെ കേരള സർക്കാർ പറയുന്ന പറഞ്ഞതും ഇപ്പോൾ കേന്ദ്ര സർക്കാർ പറയുന്നതും ഒരേ കാര്യം തന്നെയാണ് സുപ്രീം കോടതിയെ മറികടന്നുകൊണ്ട് നമുക്കൊന്നും ചെയ്യാനാകില്ല അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഇനിയും രഥവും തെളിച്ച് നിങ്ങൾ വരുമ്പോൾ ജനം കല്ലെറിഞ്ഞോടിക്കാതിരുന്നാൽ നിങ്ങൾക്ക് നല്ലത്